കാരുണ്യവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകത്തിൽ നിന്ന് വേർതിരിഞ്ഞു പോയ അഭിവന്യ കുന്നശ്ശേരി പിതാവിന്റെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടുകൂടി ആഗതനാകുമ്പോൾ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആവശ്യമില്ലാത്തതുമായ സ്വർഗവാക്യത്തിലേക്ക് ഈ ആത്മാവിനെ നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷം നിന്റെ പാടി പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കരകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അന്ത്യോപചാര ശുശ്രൂഷകളുടെ ക്രമീകരണങ്ങൾ തീരുമാനമായിരിക്കുന്നത് അറിയിക്കുകയാണ്. വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് നമ്മുടെ കത്തീഡ്രൽ ദേവാലയത്തിൽ പിതാവിന് അനുശോചനം അറിയിക്കുന്നതിന് വേണ്ടി അന്ത്യോപചാര പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി ഉത്സവം ആരംഭിക്കുന്നതാണ്. 2 മണിക്ക് അവിടെ മൃതശരീരം എത്തിച്ചേരുന്നതാണ്. ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് വിശുദ്ധ കുർബാനയോടുകൂടിയായിരിക്കും നമ്മുടെ അവസാനഘട്ട പ്രാർത്ഥനകളും ശുശ്രൂഷകളും ആരംഭിക്കുക. ഒരു ലൈനായിട്ട് ഇതിലേക്ക് കടന്നു വരേണ്ടതാണ്. കൈകളിലാണ് ശ്രദ്ധിക്കേണ്ടതരമായിരുന്നത് മോർച്ചറിലേക്ക് കെട്ടാൻ സമയമാണ്. ഇത് ദീർഘിക്കാൻ നമുക്ക് പറ്റത്തില്ല. എത്രയും പെട്ടെന്ന് കണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് ഇവായി ശ്രദ്ധിക്കുന്നു.
Thank you.
കാരിതാസ് ആശുപത്രിക്ക് നൽകിയ സംഭാവനകൾ വളരെ വിലപ്പെട്ടതാണ് എന്ന് ഈ സമൂഹം പ്രത്യേകമായിട്ട് അനുസ്മരിക്കുകയാണ്. ഇന്ന് പിതാവ് നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോകുന്നുവെങ്കിലും പിതാവിന്റെ സ്നേഹം നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കും. ഈ അതിരൂപതയുടെ വളർച്ചയ്ക്കും ഈ സമുദായത്തിന്റെ ഉന്നമനത്തിന്റെ പുരോഗതിക്കും തന്റെ ജീവിതം പൂർണ്ണമായും ഒഴിഞ്ഞുവെച്ച അപ്പോഴത്തെ പിതാവിന്റെ ദേഹം യോഗത്തിലുള്ള ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. പിതാവിന് വേണ്ടി പ്രത്യേകമായിട്ട് അവരെ പ്രാർത്ഥിക്കുവാനായിട്ട് ഈ ഒരു സമയം നമ്മൾ കണ്ടെത്തുക. അതിരൂപതയുടെ എല്ലാ മക്കളോടും ചേർന്ന് കരിതാസ് ആശുപത്രിക്കുള്ള ദുഃഖവും കോട്ടയം അതിരൂപതയുടെ വൈദിക സമിതിയുടെ ദുഃഖവും ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തും. അപ്പോഴത്തെ പിതാവിന്റെ മതസംസ്കാര ശുശ്രൂഷകളുടെ ക്രമങ്ങൾ പ്രകാരമാണ് വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണി മുതൽ കോട്ടയം മുസ്ലിരാജ കത്തീഡ്രലിൽ പൊതുജനത്തിനു വേണ്ടി സമർപ്പിക്കപ്പെടുന്നു. ആദരാഞ്ജലിപ്പിക്കാനുള്ള സമയമുണ്ട്. അതിനുശേഷം പിറ്റേ ദിവസം വൈകുന്നേരം ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് തിരുക്കർമ്മങ്ങൾ ആരംഭിക്കും. കോട്ടയം അതിരൂപതയിലെ എല്ലാ വൈദികരും അഭിനയ മൂലക്കാട്ട് പിതാവിന് നേതൃത്വത്തിൽ കുർബാനയിൽ സഹാർമരാകും. തുടർന്നുള്ള കർമ്മങ്ങൾക്ക് മേജറാർച്ച്ബിഷപ്പ് കർദിനാൾ ചിലവേനി സന്നിഹിതനാവുകയും അദ്ദേഹത്തിൻ്റെ മുഖ്യകാർമ്മികത്തിൽ മറ്റുള്ള തിരുക്കർമ്മങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നിലവിൽ നമുക്കുള്ള അറിയിപ്പുകൾ. മറ്റുള്ള മിത്രാന്മാർ ധാരാളം ആളുകൾ ഇതിനോടകം തന്നെ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലുൻഷിയോ മിക്ക അദ്ദേഹത്തിൻ്റെ സന്ദേശം ഇതിനോടകം തന്നെ അറിയിച്ചു കഴിഞ്ഞതായിട്ടാണ് അറിവ് ലഭിച്ചിരിക്കുക. എല്ലാ മിത്രാന്മാരും തന്നെ ഈ ഒരു അഭിനേതാവിൻ്റെ ദേഹവിധി യോഗത്തിൽ പങ്കെടുക്കുവാൻ എത്തുമെന്നുള്ള ഒരറിയിപ്പാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സംഭാവനകൾ വളരെയേറെ സ്വാഗതീയമാണ്. പ്രത്യേകിച്ച് ഞാനായ മലങ്ങനെ കത്തോലിക്ക സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അഭിനന്ദന പിതാവ് ഒത്തിരിയേറെ ശ്രമങ്ങൾ നടത്തിയിട്ടുള്ളതെല്ലാം ഈ തരണത്തിൽ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. അഭിനന്ദന പിതാവിന്റെ ആത്മാവിന് നിത്യമായ ശാന്തി നമുക്ക് നേരാം. അഭിനന്ദന പിതാവിന്റെ ഈ നിര്യാണത്തിലുള്ള അനുശോചനം, പ്രത്യേകിച്ച് ഞാനായ മലങ്ങനെ കത്തോലിക്ക സമൂഹത്തിന്റെ അനുശോചനം ഈ അവസരത്തിൽ അറിയിക്കുകയും ചെയ്യാം. കോട്ടയ ദുരൂപതയുടെ യുവജന പ്രസ്ഥാനമായ കെ സി വൈലിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ തീർച്ചയായിട്ടും കോട്ടയ ദുരൂപതയെ വളർത്തി നട്ടുവളർത്തി വലുതാക്കി സമുദായത്തിൻ്റെ നെടുന്തൂണായി പ്രവർത്തിച്ച അഭിവന്ധ്യ കുന്നശ്ശേരി പിതാവിൻ്റെ വിയോഗത്തിൽ കെ സി വൈൽ യുവജനങ്ങളുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ എല്ലാ യുവജനങ്ങളുടെയും പേരിലുള്ള അനുശോചനം അറിയിക്കുകയാണ്. അടുത്തിരുത്തിയിലെ ആത്മീയ ശ്രേഷ്ഠനാണ്
ഒന്ന് ശരിപ്പിടുന്നത്. ആത്മീയ ആചാര്യൻ എന്ന പോലെ തന്നെ കടുത്തുരുത്തിയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ഏറെ നേതൃത്വം കൊടുക്കുകയും ഒട്ടേറെ നല്ല പദ്ധതികൾ കടുത്തുരുത്തിയിൽ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് പിതാവ് വളരെ ആത്മാർത്ഥത കാണിച്ചത് പ്രത്യേകമായി ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. കടുത്തുരുത്തി പൗരാവലിക്ക് വേണ്ടിയിട്ട് പിതാവിന്റെ വിയോഗത്തിൽ അനുശോചനം ഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ അടക്കം നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കടുത്തുരുത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് പിതാവ് അശ്രാന്തമായി പരിശ്രമിക്കുകയും അതൊക്കെ നടപ്പാക്കുകയും ചെയ്തത് ഞങ്ങളെല്ലാം കടുത്തുരുത്തി പൗരാവലി വളരെ നന്ദിയോടുകൂടി സ്മരിക്കുന്നു. അഭിവിന്ദ്യ കുന്നശ്ശേരി പിതാവിന്റെ നിര്യാണത്തില് അങ്ങേയറ്റം ദുഃഖത്തോടുകൂടി അനുശോചനം രേഖപ്പെടുത്തുകയാണ്. കോട്ടയം അതിരൂപതയുടെ ആധ്യാത്മികവും ഭൗതികവുമായിട്ടുള്ള വളർച്ചയുടെ പിന്നില് അഭിവിന്ദ്യ പിതാവിൻ്റെ ദീർഘവീക്ഷണവും കഠിനാധ്വാനവും പ്രായോഗിക ബുദ്ധിയും എല്ലാം ഉണ്ട് എന്നത് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. ഓരോ നാനായ സമുദായ അംഗത്തെ സംബന്ധിച്ചിടത്തോളം അഭിവിന്ദ്യ പിതാവിൻ്റെ ദേഹവിയോഗം ഏറെ ദുഃഖകരമാണ്. സമുദായ അംഗങ്ങളെയെല്ലാം എതിർ ചൊല്ലി വിളിക്കുവാൻ മാത്രം ആഴമായ ഹൃദയത്തിൻ്റെ ബന്ധവും മനസ്സിൻ്റെ അടുപ്പവും സൂക്ഷിച്ച പിതാവ് നാനായ മക്കളുടെ മനസ്സ് എന്നും സൂര്യ തേജസ്സോടെ നിറഞ്ഞു നിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ പിതാവിൻ്റെ ദേഹവിയോഗത്തിന് പിതാവിൻ്റെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുക. കുന്നശ്ശേരി പിതാവിൻ്റെ നിര്യാണത്തിൽ കെ സി സിയും അതുപോലെ കുന്നശ്ശേരി പിതാവിൻ്റെ നിര്യാണത്തിൽ കെ സി സി സംഘടന അനുശോചനം രേഖപ്പെടുത്തുന്നു. വ്യക്തിപരമായി ഞാൻ അനുശോചനം രേഖപ്പെടുത്തുകയാണ്. കോട്ടയം രൂപതയെ സംബന്ധിച്ച് 39 വർഷ കാലഘട്ടം ബിഷപ്പായിരുന്ന ഈ രൂപതയുടെ ആധ്യാത്മികവും ഭൗതികവുമായ വളർച്ചയ്ക്ക് വേണ്ടി ഏറെ കാര്യങ്ങൾ ചെയ്ത അഭിമന്യ പിതാവിനെ വിസ്മരിക്കാൻ ആർക്കും കഴിയില്ല. കോട്ടയം രൂപതയ്ക്ക് മാത്രമല്ല, സീറോ മലബാർ സഭയ്ക്കും കേരള കത്തോലിക്ക സഭയ്ക്കും ഏറെ സേവനങ്ങൾ ചെയ്ത മഹത് വ്യക്തിയാണ് അദ്ദേഹം. നമ്മുടെ രൂപതയെ സംബന്ധിച്ച് നിരവധി സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും അതുപോലെ വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും ആധ്യാത്മികമായുമുള്ള വളർച്ചയ്ക്ക് നേതൃത്വം കൊടുത്ത അഭിമന്യ പിതാവിനെ ഞാൻ സ്മരിക്കുകയാണ്. വ്യക്തിപരമായി ഇത്രയേറെ ബന്ധങ്ങൾ കാത്തുസൂക്ഷിച്ച മറ്റൊരു പിതാവിനെ കാണാൻ കഴിയില്ല. ഈ കോട്ടയം രൂപതയിലെ ഓരോ വ്യക്തികളുമായി അദ്ദേഹത്തിൻ്റെ ബന്ധമായിരുന്നു. ഓരോ വ്യക്തിയുടെ വിശദാംശങ്ങൾ, കുടുംബങ്ങൾ, പശ്ചാത്തലങ്ങൾ, വിദ്യാഭ്യാസ യോഗ്യതകൾ, ബയോഡേറ്റ എല്ലാം ബൈഹാർട്ടാക്കി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഈ സമൂഹത്തെയും ഈ സമുദായത്തെയും എല്ലാ വ്യക്തികളെയും ഒരുപോലെ സ്നേഹിച്ചിരുന്ന ഒരു അഭിമന്യ പിതാവിൻ്റെ നിര്യാണത്തിൽ നാണയ കാത്തലിക് കോൺഗ്രസിൻ്റെയും അനുശോചനം രേഖപ്പെടുത്താൻ സന്ദർഭിക്കുന്നു. പ്രാധാന്യം കൽപ്പിച്ച് മനുഷ്യ ബന്ധങ്ങൾക്ക് എന്നും വില കൊടുത്ത് ധനവാനെയും ദരിദ്രനെയും ഒരുപോലെ കൺസിഡർ ചെയ്ത സ്നേഹമുള്ള ഒരു പിതാവായിരുന്നു ഈ സമുദായത്തിന് അദ്ദേഹം. അദ്ദേഹം ഭൗതികമായ പല നേട്ടങ്ങളും ഈ സമൂഹത്തിനായി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും
അതിനേക്കാൾ വലുത് ഓരോ വ്യക്തിയെയും പ്രധാനമായി കണ്ട് അവർക്ക് വേണ്ടി അവരെ വലുതാക്കി വിജയിച്ച ആ ഒരു പിതാവിനടുത്ത സ്നേഹമാണ് ഈ സമൂഹം എന്നും അദ്ദേഹത്തെ ആദരിക്കാനുള്ള കാരണമായി.